फ्रेंड्स, वेलकम बैक टू कैलिकट फूड गैलरी। ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ക്രിസ്പി പൊട്ടറ്റോ ബോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഈ ചുമ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണും, അതിൽ ഓൾ തന്നെ എന്തായാലും ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പൊട്ടറ്റോ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വലിയ സൈസുള്ള രണ്ട് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസുള്ളതാണ് ഉള്ളതെങ്കിൽ നാലെണ്ണം എടുക്കാം. ഇതിപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൽ മൂന്ന് വിസിൽ വേവിച്ചെടുത്തിട്ട് ഇപ്പോൾ തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുക്കുന്നതാണ്. അടുത്തതായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിൽ അര കപ്പ് റവയാണ്. ഇനി സ്റ്റൗവിലേക്ക് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ റവയൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അര കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം. എന്നിട്ടിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് റവ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റവ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. കൂടുതൽ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ചൂടാറി വന്ന് കഴിയുമ്പോൾ കൂടുതൽ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത്രയും ആകുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, റവ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതുകൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ റവയും ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ റവയിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്നങ്ങ് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നാലല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം. ഇതിപ്പോൾ ഞാനിവിടെ ഈ ഒരു പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ഒക്കെ ഒന്ന് പുരട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതാ ഇതുപോലെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ബോളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഓരോ ബോൾസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറച്ച് കളറ് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടണം. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല മുരിഞ്ഞ് നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കിഡിലൻ ക്രിസ്പി പൊട്ടറ്റോ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്, ഉൾവശം സോഫ്റ്റുമാണ്. ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ചൂടോടെ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഏതെങ്കിലും സോസൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.